ഹായ് നാന, നിനക്കറിയുമോ, ആദ്യത്തെ ആ ഒരു മണിക്കൂറോളം ഞാൻ കരുതി ഞാൻ നെറ്റ്ഫ്ലിക്സിൽ നിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യാതിരുന്നെങ്കിലെന്ന്. മലയാളം പോലെ അല്ല തെലുങ്ക്, എല്ലാം കുറച്ച് ഓവറായിരിക്കും എന്നൊക്കെ അറിയാമായിരുന്നിട്ടും നിനക്ക് തല വെക്കാതിരുന്നെങ്കിലെന്ന്, നിന്നെപ്പോലെ ഒരു സിനിമ ഉണ്ടാകാതിരുന്നെങ്കിലെന്ന്. പക്ഷെ കൃത്യം 1:10 ആയപ്പോ ഒറ്റ കെട്ടിപ്പിടുത്തം, ആ കുഞ്ഞിന്റെ ഒറ്റ ഒരു ഡയലോഗ്, അവിടെ എനിക്ക് ഇതിലെ നായികയെ പോലെ ഓർമ്മ എവിടേക്കിവിടെ ജവ് അടിച്ച് തിരിച്ചു കിട്ടി. ഇത് എനിക്ക് കണക്ട് ആവുന്ന പടമാണല്ലോ, ഇതെന്റെ പടമാണല്ലോ, എന്റെ ടൈപ്പ് പടമാണല്ലോ, അങ്ങനെയൊക്കെ. സോറി, കൂടുതൽ പറഞ്ഞ് ഓവറാക്കി ചെലവാക്കുന്നില്ല. ഞാൻ ഈ മൃണാൾ ഠാക്കൂർ, കിയാര ഖന്ന തുടങ്ങിയവർ അഭിനയിച്ച ഹായ് നാന എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരച്ഛൻ അമ്മയില്ലാത്ത ഒരു മകൾ, അവരുടെ ഇടയിലേക്ക് വരുന്ന മറ്റൊരു സ്ത്രീ. ഈ ഒരു തീം കുച്ച് കുച്ച് ഹോത്താ ഹേ അൽ അല്ല, പപ്പയുടെ സ്വന്താപ്പൂസ് ഇറങ്ങുന്നതിന് 30 മുമ്പ് മുതലേ ഇന്ത്യൻ സിനിമയിലുള്ളതാണ്. അങ്ങനെ ഒരു ആദ്യത്തെ 1 ക്രിഞ്ച് ഫസ്റ്റ് എന്ന് തോന്നിയ ഒരു പടം. സത്യത്തിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചു പടം, പിന്നെ തോന്നി എന്തായാലും കണ്ടു നോക്കാം, വരുന്ന വരട്ടെ എന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് ഒന്നും പറയണ്ട ഞാൻ, ബാ പോവാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നാനി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരുന്ന ആ ഒരു സീൻ, അതുപോലെ ആശുപത്രിയിൽ ആരോടും മിണ്ടാതെ വർഷം ഇരുന്ന ആ ഒരു സീൻ, ഇത് രണ്ടിനു ശേഷം പടം ഇമോഷണലി കയ്യിലെടുത്ത് കളഞ്ഞു. ഇനി ആദ്യത്തെ 1 കണക്ട് ആകാൻ പറ്റാത്ത പോയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കണ്ടുമടുത്ത പ്ലോട്ട്, ആദ്യമായിട്ട് ഇങ്ങനെ നായിക കാണുന്നു, ഫോട്ടോ എടുക്കുന്നു, മഴ വരുന്നു, പ്രണയം, റിച്ച് ഗേൾ പൂവർ ബോയ്, റിച്ച് ഗേളിന്റെ തമ്മിലടിക്കുന്ന അച്ഛനും അമ്മയും, അവരുടെ ഡിവോഴ്സ്, അസുഖമുള്ള കുട്ടി, അമ്മ മരിച്ചത്, സോറി ഭാര്യ മരിച്ചത്, ഈ പണക്കാരുടെ ഓരോരോ വിഷമങ്ങളെ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു 1998-2000 കാലഘട്ടത്തെ ഹിന്ദി പടങ്ങളുടെ സ്റ്റൈലിലുള്ള കുറെ സീനുകൾ. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ക്രിഞ്ചോട് ക്രിഞ്ച്, മുട്ടിന് മുട്ടിന് പാട്ട്, പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന സീനിലെ ഓരോരോ സാധനങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫ്രെയിമിൽ ഇപ്പൊ കരിയില കിടപ്പുണ്ടെങ്കിൽ കരിയിലയുടെ കിടപ്പ് വരെ ഇങ്ങനെ കറക്റ്റ് ഗ്യാപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഒക്കെ ഭയങ്കര എസ്തെറ്റിക് ആണ്, പക്ഷെ വല്ലാതെ ക്രിഞ്ചുമാണ്. പക്ഷെ ആദ്യത്തെ ആ ഒരു 1 ആ ഒരു കടമ്പ കടന്ന് കിട്ടിക്കഴിഞ്ഞാല് പടം കയറി കൊളുത്തും, ഉള്ളു ലപ്പിക്കും. ഈ വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കറിനെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മുടെ അനുരാധ പറയുന്ന പോലെ ക്രിഞ്ചടിപ്പിച്ച് ക്രിഞ്ചടിപ്പിച്ച് അവസാനം ഈ പടം ഞാൻ ഇഷ്ടപ്പെട്ടു. സോ പോസിറ്റീവ്സ് പറയാം, പെർഫോമൻസ് തന്നെയാണ് ആദ്യത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നാനായിട്ട് വന്ന നാനി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇമോഷണൽ സീനുകളൊക്കെ ആ ഒരു ഉള്ളിൽ അടക്കി പിടിച്ച് പുറത്ത് പറയാതെ നിൽക്കുന്ന സീനുകളൊക്കെ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. യഷ്മയായിട്ട് വന്ന മൃണാൾ ഠാക്കൂർ നല്ല രസമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പടത്തിലെ യഥാർത്ഥ സ്റ്റാർ മഹി എന്ന കുഞ്ഞുകുട്ടിയായിട്ട് അഭിനയിച്ച ബാലതാരം കിയാറ ഖന്നയാണ്. ചില സീനുകളിലൊക്കെ കക്ഷി നിങ്ങളെ നന്നായിട്ട് കരയിപ്പിക്കും. പടത്തിലെ നല്ലൊരു റോളിൽ തന്നെ നമ്മുടെ ജയറാമുണ്ട്, കൊള്ളാമായിരുന്നു. യഷ്മയുടെ അമ്മയായിട്ട് വരുന്ന ശിൽപ ടുലസ്കറിന്റെ പേരും എടുത്ത് പറയണം. നമ്മുടെ മലയാളത്തിലെ എൻറ്റുമ്മാന്റെ പേരിലെ ടൊവിനോയുടെ അമ്മയായിട്ട് അഭിനയിച്ച ആ ഒരു ഹിന്ദി നടി, പുള്ളിക്കാരി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഓവർ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറെ ഫ്രെയിമുകൾ ഒരു കൃത്രിമത്വം നൽകുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ മനോഹരമായിട്ടുള്ള ക്യാമറ വർക്കാണെന്നുള്ളത് പറയാതെ വയ്യ, മനോഹാരിത കുറച്ച് കൂടി പോയി എന്ന് മാത്രം. സനു വർഗീസ് ആണ് പടത്തിന്റെ ഛായാഗ്രഹൻ, ഹിഷാം അബ്ദുൽ വഹാമാണ് സംഗീത സംവിധായകൻ. പുള്ളിക്കാരൻ പതിവ് പോലെ ഫീൽ ഗുഡ് മ്യൂസിക് കൊണ്ട് പടം മുഴുവൻ മുക്കി നനച്ച് പുരട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ജയറാമിന്റെ ഡബ്ബിങ് ഒരല്പം മോശമായിരുന്നു, മിമിക്രി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, എങ്കിലും മലയാളം ബാക്കിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ. ചുരുക്കത്തിൽ 1 കഴിഞ്ഞിട്ട് പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം വരുമ്പോൾ നമ്മളിങ്ങനെ കരച്ചിലിന്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു നല്ല ഇമോഷണൽ ഡ്രാമയാണ് ഹായ് നാന. നല്ല സെക്കൻഡ് ഹാഫിന് വേണ്ടി ആദ്യത്തെ ഈ ഒരു ക്രിഞ്ച് ഫെസ്റ്റ് നമുക്ക് മറക്കാം, ക്ഷമിക്കാം. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഇതിന്റെ മലയാളം ഡബിംഗ് വേർഷൻ കാണാൻ സാധിക്കും. ഞാൻ ഇതിനെ വാച്ച് ഇറ്റ് എന്ന വേർഡിക്റ്റ് ആണ് നൽകുന്നത്. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഈ തെലുങ്ക് കന്നഡ സിനിമകളുടെയൊക്കെ മലയാളം ഡബിംഗ് വേർഷൻ ഉണ്ടാക്കുന്ന ടീം, അതിപ്പം ആരായാലും അതിന്റെ ടൈറ്റിലുകളൊക്കെ ഒരുക്കുന്നവർ അത്യാവശ്യം മലയാള ഭാഷ അറിയാവുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഫോണ്ടൊക്കെ പിന്നെ പോട്ടെ, ജേക്കബ്സ് അതുപോലെയുള്ള യൂണിക്കോഡ് ഫോണ്ടുകളായിരിക്കും മിക്കവാറും ഇവർ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എന്തോന്ന് ഇവർ ടൈറ്റിൽ എഴുതി വെച്ചേക്കുന്നത്, ഇപ്പൊ കാന്താരക്ക് കാൻധാര എന്ന് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടായിരുന്നു, ഇപ്പോ ഹായ് നാന എന്നാണ് ശരിക്കും പടത്തിന്റെ പേര്. പക്ഷെ എഴുതി വെച്ചേക്കുന്നത് ഇപ്പൊ മലയാളം മര്യാദക്ക് അറിയാവുന്ന ആർക്കും മര്യാദക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത മട്ടിലാണ്. ഹായ് നാണ ശരിക്കും വെറുനാമതി, രണ്ട് നാമതി, ഹായ് നാന, അതുപോലെ ഇന്നയാണെങ്കിൽ ഹായ് നാന, ഒരു നായായിരുന്നെങ്കിൽ ഹായ് നാ എന്ന് പറയും, ഇത് ഇണ്ണ ഹായ് നാണ എന്തോന്നിട. ഇത് വലിയ പ്രൊഡക്ഷൻ ടീമുകളൊക്കെ ആയിട്ട് മലയാളികളെ കൊണ്ട്, അല്ല മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയാവുന്ന ആരെങ്കിലും ഒക്കെ കൊണ്ട് ടൈറ്റിലൊക്കെ എഴുതിപ്പിക്കടേ, ചുമ്മാ ഹായ് ഹായ് നാണ ഹായ് നാണ ഹായ് നാണ.